ഹിജാബ് അഥവാ ശിരോവസ്ത്രം മുഖം മൂടിയാണോ? കന്യാസ്ത്രീകളുടെ സഭാവസ്ത്രവും ഹിജാബും ഒന്നാണോ? ഹിജാബുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങളുടെ സത്യാവസ്ഥ എന്ത്? ഹിജാബ് ശരിയായ വിധം ധരിച്ചില്ല എന്ന കാരണത്താൽ പോലീസ് മർദ്ദനത്തിനിരയായ മഹ്സ അബ്നി എന്ന ഇറാനിയൻ പെൺകുട്ടി മരിച്ചത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 16. അതിനു പിന്നാലെ ഇസ്ലാമിക ലോകത്തു നിന്ന് തന്നെ ഹിജാബിനെതിരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ യൂണിയനിൽ അംഗങ്ങളായ രാജ്യങ്ങളിൽ ഹിജാബ് ഉൾപ്പെടെയുള്ള ശിരോവസ്ത്രം നിരോധിക്കാൻ തൊഴിൽ സ്ഥാപനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന സുപ്രധാന വിധി പ്രസ്താവവും ഉണ്ടായിരിക്കുന്നു. കൂടാതെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും ആസ്ട്രേലിയയിലും ബുർഖയും നിക്കാബും പോലുള്ള വസ്ത്രങ്ങൾക്ക് പൊതു ഇടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഇന്ത്യയിലും കേരളത്തിലും ഈ മതവസ്ത്രത്തിന്റെ പേരിൽ ചർച്ചകളും കേസുകളും കോടതി വിധികളും ഉണ്ടാകാൻ തുടങ്ങിയിട്ട് അധിക കാലമായില്ല. കർണാടകയിലെ സ്കൂളുകളിൽ ഹിജാബ് നിരോധിച്ചതും അതിനെ തുടർന്ന് സുപ്രീം കോടതി വിധി വന്നതുമാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. മുസ്ലിം സമുദായത്തിന്റെ ഭാഗമായതും അവരുടെ മതസംവിധാനത്തിൽ മാത്രം ഒതുങ്ങേണ്ടതുമായ ഒരു പ്രശ്നം മാത്രമായിരിക്കെ ഇതിനെ പൊതുപ്രശ്നമായി അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ എന്ത് ഉദ്ദേശമാണുള്ളത്? അതറിയണമെങ്കിൽ കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീകളുടെ സഭാവസ്ത്രവുമായി ഹിജാബിനെ ബന്ധിപ്പിച്ച് സമീപ ദിവസങ്ങളിൽ വന്ന പരാമർശങ്ങളും അവയ്ക്കെതിരെയുണ്ടായ കുറിപ്പുകളും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻ മന്ത്രി കൂടിയായ KT ജലീലാണ് ഹിജാബിനെ കന്യാസ്ത്രീകളുടെ സഭാവസ്ത്രവുമായി ബന്ധപ്പെടുത്തി രംഗത്ത് വന്നത്. കന്യാസ്ത്രീകൾക്ക് സഭാവസ്ത്രം ധരിക്കാമെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബും അനുബന്ധ വസ്ത്രങ്ങളും ധരിക്കാമെന്നായിരുന്നു ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനെതിരെ സിസ്റ്റർ സോണിയ തെരേസ് DSJ എഴുതിയ മറുപടിയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. പറക്കമുറ്റാത്ത പ്രായത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഹിജാബും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി വ്യക്തമായ ബോധ്യത്തോടും കൃത്യമായ അറിവോടും കൂടി സ്വീകരിക്കുന്ന സന്യാസ വസ്ത്രവും തമ്മിൽ എങ്ങനെയാണ് സാമ്യമുണ്ടാവുക? വ്യത്യസ്ത കാര്യസംഘങ്ങളുള്ള 420-ൽ പരം സന്യാസ സഭകൾ ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. അവരെല്ലാവരും തന്നെ അവരവരുടെ സന്യാസ സമൂഹം നിഷ്കർഷിക്കുന്ന ഡ്രസ് കോഡുകൾ ഉപയോഗിക്കുന്നവരുമാണ്. എന്നാൽ അവരാരും 19 വയസ്സിന് മുമ്പ് സന്യാസ വസ്ത്രം സ്വീകരിക്കാറില്ല. മുസ്ലിം സമുദായം സ്ത്രീകൾക്ക് നിഷ്കർഷിച്ചിരിക്കുന്ന ഹിജാബ്, നിഖാബ്, ബുർഖ തുടങ്ങിയ വസ്ത്രധാരണ രീതികൾ ഒരിക്കലും ഇതിനോട് തുലനം ചെയ്യാനാവില്ല. മാത്രമല്ല അത് ധരിക്കുന്നതിന് അവർ പറയുന്ന ന്യായവും അംഗീകരിക്കാൻ കഴിയില്ല. മണൽക്കാറ്റിൽ നിന്ന് രക്ഷ നേടാൻ അറേബ്യൻ സ്ത്രീകൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നതാണ് നിഖാബ് എന്ന് പറയുമ്പോൾ അറേബ്യയിൽ സ്ത്രീകളുടെ മുഖത്തേക്ക് മാത്രമേ കാറ്റടിക്കുകയുള്ളൂ എന്ന് സ്വാഭാവികമായും ചിന്തിച്ചു പോകും. 1990-കൾക്ക് ശേഷം മുസ്ലിം രാഷ്ട്രങ്ങളിൽ പാശ്ചാത്യ വേഷവിധാനങ്ങൾക്ക് പ്രചാരം കൂടി വന്നപ്പോൾ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മുസ്ലിങ്ങളെ മോചിപ്പിക്കാൻ മതപണ്ഡിതർ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഇത്തരം വേഷവിധാനങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം. സ്കൂളുകളിൽ ഹിജാബ് നിരോധിക്കണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉയരുന്നത്. എന്നാൽ കേരളത്തിലെ 99% ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിലും 12 വയസ്സ് കഴിഞ്ഞ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് തട്ടം ധരിച്ചു വരാൻ യാതൊരു തടസ്സവും ഇല്ല എന്ന് സിസ്റ്റർ സോണിയ തെരേസ് വ്യക്തമാക്കുന്നു. സ്കൂളിലെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് കൊള്ളാമെന്ന് എഴുതി ഒപ്പിട്ട് നൽകിയിട്ടാണ് ഓരോ സ്കൂളിലും കുട്ടികളെ ചേർക്കുന്നത്. പിന്നെ പഠനം തുടങ്ങിക്കഴിയുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിഫോം ധരിക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഇനി അതിന് താല്പര്യമില്ലെങ്കിൽ സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാവുന്ന സ്കൂളിൽ കുട്ടികളെ ചേർക്കാമല്ലോ. ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുകയും വേണം. അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ മനസ്സുമില്ല എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കുന്നതിന് പിന്നിലെ ഉദ്ദേശശുദ്ധിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഉച്ചനീചത്വങ്ങളും ജാതി വേർതിരിവുകളും സാമ്പത്തിക അവസ്ഥകളും കുട്ടികൾക്കിടയിൽ വിഭാഗീയതകൾ സൃഷ്ടിക്കാതിരിക്കാനാണ് സ്കൂളുകളിൽ യൂണിഫോം നടപ്പാക്കി തുടങ്ങിയത്. എല്ലാ സമൂഹങ്ങളും ഒരുപോലെ വളരുകയും സഹവർത്തിത്വവും സമത്വവും പുലരുകയും വേണം എന്ന് ഉറച്ചു വിശ്വസിച്ച ക്രൈസ്തവ സമൂഹമാണ് യൂണിഫോം സമ്പ്രദായം ആരംഭിച്ചത്. കുട്ടികളുടെ നന്മ ലക്ഷ്യം വെച്ചുള്ള സ്കൂൾ മാനേജ്മെന്റുകളുടെ നിർദ്ദേശങ്ങളും സമൂഹത്തിൽ വിഭാഗീയതയും വിദ്വേഷവും വിതയ്ക്കാൻ ഉറച്ചുകൊണ്ടുള്ള മതവസ്ത്രവാദങ്ങളും ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. കോഴിക്കോട് പ്രൊവിഡൻസ് സ്കൂൾ നടത്തുന്ന കന്യാസ്ത്രീകൾ കുട്ടികളെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പരിതപിക്കുമ്പോൾ 3000 കുട്ടികളുള്ള ആ വിദ്യാലയത്തിൽ
നൂറുകണക്കിന് മുസ്ലിം കുട്ടികൾ യാതൊരു പ്രശ്നവുമില്ലാതെ പഠിച്ച് മിടുക്കരായി നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് എന്നത് ഇക്കൂട്ടർ മറക്കുന്നു. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രൈസ്തവ സ്കൂൾ കാണുമ്പോൾ ചില തീവ്ര ചിന്താഗതിക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വാർത്തയാക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുന്നു. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഡ്രസ് കോഡ് എന്താണെന്ന് തീരുമാനിക്കുന്നത് അതത് സ്കൂൾ മാനേജ്മെന്റും PTA യുമാണ്. എന്നാൽ ആ തീരുമാനത്തിൽ കൈകടത്താൻ ഗവൺമെന്റിന് പോലും അവകാശമില്ല എന്ന് ഹൈക്കോടതി പോലും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ 10 മാസത്തിനിടയിൽ കാസർഗോഡ്, വയനാട്, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ പ്രശസ്തമായ കത്തോലിക്ക സ്കൂളുകളെ ലക്ഷ്യമാക്കി ഹിജാബ് പ്രശ്നം ഉയർത്തി ഒട്ടേറെ കോലാഹലങ്ങളാണ് നടത്തിയത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാസർഗോഡ് പള്ളിക്കരയിലെ സ്കൂളിലരങ്ങേറിയ സംഭവം തന്നെ ഉദാഹരണം. 4ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾ തട്ടം ധരിക്കേണ്ടതില്ല എന്നും ധരിക്കുന്നെങ്കിൽ യൂണിഫോമിന്റെ ഭാഗമായി നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള കളറിലുള്ളത് ധരിക്കണമെന്നും PTA തീരുമാനമുള്ള സ്കൂളിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു കുട്ടി അത് ധരിച്ചതായി കണ്ട പ്രിൻസിപ്പാൾ കുട്ടിയെ തിരുത്താൻ ശ്രമിച്ചത് മാത്രമാണ് വിഷയം. മുഴുവൻ അംഗങ്ങളും മുസ്ലിങ്ങളായ PTA ഒറ്റക്കെട്ടായി സ്കൂൾ മാനേജ്മെന്റിനൊപ്പം നിന്നിട്ടും ആ വിഷയത്തെ വലിയ വിവാദമാക്കി മാറ്റാൻ ചിലർ കിണഞ്ഞു പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. പോക്കറ്റിൽ രഹസ്യ ക്യാമറ വെച്ച് ഒരു പ്രിൻസിപ്പാൾ സിസ്റ്ററിനെ പ്രകോപിപ്പിച്ച് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വലിയ വാർത്തയാക്കിയത് സമൂഹം മറന്നിട്ടില്ല. ക്രൈസ്തവരായ വിദ്യാർത്ഥികൾ മതപരമായ വസ്ത്രധാരണം നടത്തി ഒരു സ്കൂളിലും പോകാറില്ല. ക്രൈസ്തവ സമൂഹത്തിലെ മാതാപിതാക്കൾക്കുള്ള ഈ വിവേകവും സന്മനസ്സും മുസ്ലിം മാതാപിതാക്കൾക്കും ഉണ്ടാവുക എന്നതല്ലേ കരണീയം. കാര്യങ്ങൾ എങ്ങനെയായാലും സോദരൈക്യേന വാണിരുന്ന കേരളത്തിൽ സമുദായങ്ങൾ തമ്മിലുണ്ടായ അകൽച്ചകൾക്ക് പിന്നിൽ തീവ്ര ചിന്താഗതികൾ ഉള്ളവർ മനഃപൂർവ്വം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ ആണ് എന്നത് നിസ്തർക്കമാണ്. ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമുദായിക പ്രതിസന്ധികൾ കെട്ടുകഥകളാണെന്ന് കരുതാൻ ചിന്താശേഷിയുള്ള ഒരാൾക്കും സാധ്യമല്ല. കേരളത്തിൽ ഇന്ന് പ്രബലപ്പെട്ടിരിക്കുന്നതും ആഴത്തിൽ വേരോടിയിരിക്കുന്നതും ഇസ്ലാമിക തീവ്രവാദമാണെന്നത് KT ജലീലിനെ പോലുള്ളവർ സൗകര്യപൂർവം തമസ്കരിക്കുന്നു. 5 വർഷത്തോളം ന്യൂനപക്ഷ മന്ത്രിയായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായും സേവനമനുഷ്ഠിച്ച ജലീലിന് ഇക്കാര്യത്തിൽ അറിവില്ല എന്നത് സമ്മതിക്കാൻ കഴിയില്ല. തീവ്രമത ചിന്തകൾ സമുദായത്തിലും സമൂഹത്തിലും സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് സമീപകാലത്തുണ്ടായിട്ടുള്ള ഹിജാബ് പോലെയുള്ള വിവാദങ്ങൾ. ഇത്തരം തീവ്രവാദപരമായ ചിന്തകളിലും പ്രവൃത്തികളിലും ഏർപ്പെടുന്നവരെ തള്ളിപ്പറയാൻ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്.